നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സർപ്രൈസ് ആയിട്ട് ആരാധകർക്ക് വേണ്ടി എന്തോ ഒരു പരിപാടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ ഇന്ന് 5 മണിക്കായിരുന്നു ആ സംഭവത്തിൻ്റെ റിലീസ് എന്ന് പറയുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. കേരള ബ്ലാസ്റ്റേഴ്സ് FC.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. വീഷ് ഇപ്പിടിയെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേറെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് സന്ദേശ് ജിങ്കിൻ്റെയും സഹൽ അബ്ദുൽ സമദിൻ്റെ ഒരു ഫോട്ടോ ആണ്. അതിനുശേഷം ആരാധകരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ KPFC കമ്മ്യൂണിറ്റിയിൽ രജിസ്റ്റർ നൗ, അതുപോലെ തന്നെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാൻ നമുക്കൊന്ന് സൈനപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈസ് ലോഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഡേറ്റിന് ശേഷം മാത്രമേ ഇത് വർക്കിംഗ് ആകാനായിട്ട് തുടങ്ങുകയുള്ളൂ. അതിന് തൊട്ടപ്പുറത്ത് KPFC ഫാൻ ഷോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഹോമിൽ നോക്കിയാൽ അറിയാനായിട്ട് പറ്റും ഓരോ ആരാധകരും ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസുകൾ തീർച്ചയായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു വെബ്സൈറ്റ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ളത് മേക്ക് സം നോയ്സ് എന്ന് പറയുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാം. അതിൽ മേക്ക് സം നോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ ആരാധകരും റെക്കോർഡ് ചെയ്ത വോയിസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് കേട്ട് നോക്കാവുന്ന ഒരു ഓപ്ഷൻ അതിലുണ്ട്. അതിനുശേഷം ഡിസൈൻ ദ KPFC മാസ്കോട്ട് എന്ന് പറയുന്നുണ്ട്. അതും 2 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് അവൈലബിൾ ആവത്തുള്ളൂ. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് ഹോം സ്റ്റേഡിയം ആന്തം. ഇത് ആക്ച്വലി വരുന്നത് 9 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സും പ്ലെയേഴ്സും ആരാധകരും തമ്മിൽ ഏറ്റവും അടുത്തൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് KPFC ടോപ്പ് ഫാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരുപാട് വ്യക്തികളുടെ പേരും കാര്യങ്ങളും റൈറ്റ് സൈഡായിട്ട് പോയിൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ 100 പോയിൻസ് ലഭിക്കും. അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റ് തരുന്ന ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ പോയിൻസ് ആഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന KPFC ടോപ്പ് ഫാൻ എന്ന് പറയുന്ന ലിസ്റ്റ് നമുക്ക് ആഡ് ആകാനായിട്ട് പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ആരാധകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി ആദ്യം റിലീസ് ചെയ്യുന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പുതിയ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിലായിരിക്കും. അതുമാത്രമല്ല ആരാധകരുടെ സജഷൻസും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയിക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് ലോഗിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിഷയപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു സമയം മറ്റൊരു കണ്ടുപിടുന്നതായിരിക്കും.